എല്ലാവരും നല്ല ഹാപ്പി അടിപൊളിയായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു സോ ടുഡേ വി ആർ ബാക്ക് വിത്ത് എ വെരി ഡിലിഷ്യസ് കിഡിലൻ റെസിപ്പി ഐ ആം ഷുവർ യു ഓൾ ലവ് ദിസ് ഫുഡ് സോ മച്ച് അപ്പോൾ ഞാനായിട്ട് പറയുന്നില്ല എന്താ നമ്മൾ ഇന്ന് കുക്ക് ചെയ്യുന്നതെന്ന് സോ ബിഫോർ യു വെയിറ്റ് ടു ലോങ് ലെറ്റ്സ് ഗോ ഫൈൻഡ് ഔട്ട് വാട്ട് ഇറ്റ് ഈസ് ഡാഡി മമ്മി ഇന്ന് നമ്മൾ കുക്ക് ചെയ്യുന്നത് യാമി യാമിയാണ് അതായത് നല്ല ആലപ്പുഴ സ്റ്റൈലില് നാട് നല്ല ഫിഷ് കറിയും അതിന്റെ സൈഡ് കപ്പയും അപ്പൊ നമ്മൾ ഫിഷ് കറിക്ക് വേണ്ടത് മാത്രം ഇപ്പൊ എടുത്തിട്ടുള്ളൂ നമ്മൾ 2 kg ഫിഷ് മേടിച്ചു അത് ക്ലീൻ ചെയ്ത് വന്നപ്പോൾ നല്ല ഫിഷ് ആയിട്ട് നമുക്ക് 1.5 kg കിട്ടിയിട്ടുള്ളൂ അപ്പൊ 1.5 kg ഫിഷ് കറിക്ക് വേണ്ടുന്ന സാധനങ്ങളാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ കഴിച്ചിട്ട് ഞാൻ ഗ്യാരണ്ടി പറയുന്നു നമ്മൾ ചെയ്യുന്ന സാധനം അത്ര ഗ്യാരണ്ടിയാണ് ഇല്ലെങ്കിലും ഇവിടെ വന്നാൽ നമുക്ക് കഴിച്ചിട്ട് പോവാം അപ്പൊ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എല്ലാം സുമയാണ് ഇന്ന് ഫിഷ് കറി വെക്കുന്നത് അതുകൊണ്ട് സുമ ഇന്ന് ചെയ്യുന്നതായിരിക്കും ആവശ്യത്തിന് കടുക് ഉലുവ റോക്ക് സോൾട്ട് ഫിഷിനും ബീഫിനും ഇറച്ചിക്കും ഒക്കെ നമ്മൾ റോക്ക് സോൾട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി 3 tablespoons കാശ്മീരി ചില്ലി പൗഡർ 5 പുളി കുടംപുളി മീനകത്തിടുന്ന കുടംപുളി അത് ഞാൻ ഒരു 15 minutes മുന്നേ ചെറിയ വാം വാട്ടറിനകത്ത് ഇട്ടിരിക്കുകയാണ് അതൊന്ന് പുളി ഇറങ്ങാൻ വേണ്ടി ആവശ്യത്തിന് വേണ്ടിയുള്ള വെളിച്ചെണ്ണ ഇത് ഇച്ചിരി ഉലുവാപ്പൊടിയാണ് ഗ്രീൻ ചില്ലി അത് ഗ്രീൻ ചില്ലി ഇങ്ങനെ നടുക്കൂന്നൊന്ന് കീറിയിട്ടുണ്ട് ഫുള്ളി കീറിയിട്ടില്ല നടുക്കൂന്നൊന്ന് ചെറിയതായിട്ട് പിന്നെ ഇഞ്ചി 2 inches ചെറിയ കഷ്ണം ഇഞ്ചി 1 cup വെളുത്തുള്ളി ചെറിയ ഉള്ളി 6 ചെറിയ കൊച്ചുള്ളി യൂസ് ചെയ്യാം പിന്നെ നമ്മളുടെ വെജിറ്റബിൾ ഗാർഡനിൽ നിന്നുള്ള ഫ്രഷായിട്ടുള്ള കറി ലീവ്സ് ഓർഗാനിക് ഒരു വിഷമോ ഒന്നും അടിക്കാത്ത പച്ചയായിട്ടുള്ള കറിവേപ്പില ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് മമ്മി അപ്പം മല്ലിപ്പൊടി വേണ്ടേ മല്ലിപ്പൊടി നമ്മൾ ഇതിന് ഉപയോഗിക്കത്തില്ല മല്ലിപ്പൊടി ഇട്ടാൽ എളുപ്പം ചീത്തയായി പോകും മീൻകറി അങ്ങനെ അതിനുവേണ്ടിയാണ് ഞാൻ ഇന്ന് കൊച്ചുള്ളി യൂസ് ചെയ്യുന്നത് അത് ഇച്ചിരി വഴറ്റി ഇച്ചിരി നല്ലോണം ഒന്ന് വെളിച്ചെണ്ണക്കകത്ത് വഴറ്റി നമുക്ക് ഇന്ന് നാളെ നമ്മുടെ കറി തീരും അതിനു വേണ്ടി നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ട് അത് നമ്മുടെ ബോട്ടണി ചർച്ചിലെ അതായത് സിഡ്നി ബോട്ടണി ചർച്ചിലെ വികാരി അഗസ്റ്റിൻ തർപ്പിൽ നമ്മുടെ അച്ഛനാണ് അച്ഛൻ എപ്പോഴും നമ്മുടെ വീഡിയോ അത് ചെയ്യണം ഫിഷ് ചെയ്ത് വെക്കണോ എന്ന് പ്രത്യേകം പറഞ്ഞ അച്ഛനാണ് അതിന് അച്ഛന് വളരെയധികം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം നമ്മുടെ വേറൊരു കാര്യം പറയുന്നത് നമ്മുടെ ബീഫ് കറി കണ്ടിട്ടാവണം ഇത് നമ്മുടെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയാണ് സ്കോട്ട് മോറിസൺ ഇന്നലെ സാറ്റർഡേ ആയിരുന്നു ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി കണ്ടോ സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ബീഫ് കറിയാണ് വെക്കുന്നത് ആ കല്ലും നമ്മളെല്ലാം ഉപയോഗിച്ച കല്ലും എല്ലാ സാധനവും അവിടെ ഇരിപ്പുണ്ട് അതുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി വരെ ബീഫ് കറി വെച്ചു തുടങ്ങി അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നമ്മുടെ അങ്കമാലി ബീഫ് കറി വെക്കണം ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഞാൻ ഇനി കടുക് ഇടുകയാണ് കടുക് ഒന്ന് പൊട്ടിക്കോട്ടെ ഓക്കെ കടുകിനൊപ്പം തന്നെ ഞാൻ ഇച്ചിരി ഉലുവായി ആദ്യം ഉലുവ ഇടുന്നില്ല കാരണം ഞാൻ ഈ മുളക് പൊടിയുടെ ഉലുവായുടെ പൊടിയും കൂടെ മിക്സ് ചെയ്യുന്നത് ആദ്യം ഉലുവായി കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് കയ്പുണ്ടാകും അതുകൊണ്ട് ആദ്യം ഇടുന്നില്ല ഇനി ഇടാനുള്ളത് ഇഞ്ചി ഒന്ന് ചെറിയ തുള്ളിട്ടേക്കാം ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു ഇപ്പൊ നമ്മളുടെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം വഴന്ന് വന്നതിന്റെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് നമ്മൾ ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇത് കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും കൂടെ ഞാനൊന്ന് ഈ പുളിവെള്ളത്തിൽ പുളിയിട്ട വെള്ളത്തിലിട്ട് ഒന്ന് നല്ലോണം കുഴച്ചെടുത്തു അന്നേരം അത് നല്ല ചെറിയ ചൂടുവെള്ളത്തിലാണത് ആ പുളിയിട്ടത് ആ പുളിവെള്ളത്തിൽ തന്നെ അത് കുഴച്ചെടുത്തിട്ടുണ്ട് അതിനി ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പോവാണ് ഉണ്ടയാക്കി ഇതെങ്ങ് മിക്സ് ചെയ്യാണ് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കും അന്നേരം അതിൻ്റെ ആ പച്ചച്ചോവയൊക്കെ മാറിക്കോളും
पचल मोलू ओके अंदर इं नएल वहटी या मुला वहटीट ना अब वेल पची मीन आरपेल कूड़ी मीन पेरटी नोकी चटी इचि वेलच्ण तड़की रू मू कीवस या मोलू आ पुी इटि पुलिया पुी चुत वे इन आ मीन याद मीन अकू एल मीन अकू ओके अंदर इला न चटील मीन एल साधन इन नमुक इत वेगान वे या पुिवे पुिव इत वटी मुलक चाकू इन स्वल्प चा अंदर नामिचि कपेम वेलो अंदर इचि चाकूट आईकोटे अंदर चूड़व नामुपयोगू नव वेटिते वे वे नाम साधारण कड़ों मीन कदम चा वा एकूरी इन नाम वे नमुक कप कहें नमुक मीन चा वे अद नाम वचर इतिर और मीडियम फ्लैम अड़पोट ऑन इन वेगट इचिकूट चा वेणी कहना वे ओके अगर नाम मीन कल आई या कीवस इन अड़ वच् नमुक नमें कपड़े क्यों नोकान So we've got the sliced kappa here. While mom was actually cooking the fish curry, she had the water ready. It was boiling so that we can just put the kappa in. Appo kappa actually ingredients okka korchu venam. Appo endukke ingredients are vendu nu mummy parayum. Idu nammude 2 kg kappa, kochulli, velathulli, ichire jeeraga, pachamulaga, mannal podi, 2 curry leaves, 1/2 cup തേങ്ങാ ചിരണ്ടിയത് ഇത് നമുക്ക് അവസാന കപ്പയെല്ലാം വെന്ത് വെള്ളമെല്ലാം ഊറ്റിച്ചതിനു ശേഷം നമുക്ക് ഈ മിക്സിയിൽ ഇട്ട് ഒന്ന് വിപ്പ് ചെയ്താൽ മാത്രം മതി അത് മിക്സ് ചെയ്ത് നമുക്ക് നല്ലോണം കുഴച്ചെടുത്ത് മീൻകറിയുടെ കൂടെ കഴിക്കാം ഓക്കേ നമുക്ക് ആ കപ്പ ഇടാൻ പോയാലോ വെള്ളത്തിലേക്ക് തിളച്ചതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് അപ്പോൾ വി ജസ്റ്റ് വാണ്ട് ടു സേ ഡയറക്റ്റ്ലി രണ്ട് പേരെ പറ്റിയാണ് പറയാനുള്ളത് രണ്ട് ജോസന്മാരാണ് അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം ഫ്യൂ ഡേയ്സ് ആയിട്ട് അവർക്ക് ഫൈൻ സ്പെഷ്യൽ ഡേയ്സ് ആയിരുന്നു അതായത് ഒരു ജോസ് അങ്കിൾ ഉണ്ട് ജോസ് അങ്കിൾ ജെസ്സി ആൻ്റി അവർ ഇവിടെ അടുത്ത് ടൊറോണ്ടോ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളതാണ് അതിൽ ജോസ് അങ്കിളിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം ഒബ്വിയസ്ലി ബിക്കോസ് ഓഫ് ദ ലോക്ക് ഡൗൺ വി കുഡൻ്റ് ഡു എനിത്തിങ് വി കുഡൻ്റ് ഗോ ദേർ ദേ കുഡൻ്റ് കം ഹിയർ ബിക്കോസ് വി കാൻ്റ് ലീവ് ദ ഹൗസ് സോ ഓൺ ബിഹാഫ് ഓഫ് അവർ ഫാമിലി ജോസ് അങ്കിളെ വി ജസ്റ്റ് വാണ്ട് ടു വിഷ് യു എ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ ജോസ് അങ്കിളിനെ പാണാട്ട് എടപ്പള്ളിക്കാരനാണ് അതെ അപ്പം ജോസ് അങ്കിളിന് ഒരു അടിപൊളി ദിവസം വർഷം ആശംസിക്കുന്നു വി മേ ഗോഡ് ബ്ലെസ് യു അതുപോലെ തന്നെ രണ്ടാമത്തെ ജോസ് അങ്കിളും ലീൻ ആൻ്റി അല്ലേ യെസ് ലിവർപൂളിൽ താമസിക്കുന്നു അവരെ അടിച്ചിലാണ് ചാലക്കുടിക്ക് അടുത്ത് അടിച്ചിലക്കാരാണ് അവരുടെ 90th വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കഴിഞ്ഞ ദിവസം ഓ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ജോസ്ലിന ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ആൻഡ് മേ ഗോഡ് ബ്ലെസ് യു ഗയ്സ് വിത്ത് മെനി മെനി മോർ ഇയേഴ്സ് ഇങ്ങനെ ഹാപ്പി ഹെൽത്തി ആയിട്ട് ജീവിക്കാം അപ്പം അവർക്ക് രണ്ടുപേർക്കും എല്ലാം ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഞങ്ങൾ ആഘോഷിച്ചോളാം നിങ്ങളുടെ പേര് അപ്പം കപ്പ ഇടാൻ പോകാം ഓക്കെ നമ്മുടെ കപ്പ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഞാൻ ഇടുവാണ് കേട്ടോ നല്ലോണം തിളക്കട്ടെ വെള്ളം തിളച്ചു പോകുന്നുണ്ട് ഓ കപ്പ വരുമ്പോഴേക്കും അയ്യോ അടിപൊളിയായിട്ടിരിക്കുന്നു നമ്മുടെ മീൻ കറി ഭയങ്കര മണമാണ് വരുന്നത് എന്റെ സ്റ്റെഫി നോക്കിക്കേ ഐ നോ റൈറ്റ് നല്ല റെഡ് ലൈക് മുളകിനൊക്കെ കളറൊക്കെ ആയിട്ട് ഓ എന്താ സ്മെല്ലും ആവ് ഓ എന്താ സ്മെല്ല് മണത്തു നോക്കിയാ എന്താ സ്മെല്ല് അടിപൊളി ഫിഷ് കറി നമ്മുടെ കപ്പ വെന്തു ഞാൻ ഊറ്റി ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഇടാൻ പോവുകയാണ് അന്നേരം ഇപ്പം ഇതിനകത്ത് നമ്മളെല്ലാം ചേർത്തു അതിനകത്ത് ഞാൻ ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക ഇച്ചിരി ഒരു പച്ചക്കറിവേപ്പിലയും ഇട്ടു ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി നമുക്കതൊന്ന് നല്ലോണം ഒന്ന് കുഴയ്ക്കാം ഈ ഇതിട്ട് നല്ലോണം കുഴച്ചാൽ നമ്മുടെ കപ്പ റെഡിയാണ് നമ്മുടെ കപ്പയും മീനും കൂടെ നമുക്ക് കഴിക്കാം അപ്പൊ നമ്മുടെ കപ്പയും ഫിഷ് കറിയും റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് കപ്പയും മീൻ കറിയും അപ്പം വൗ യു കുക്കിംഗ് ഇറ്റ് വി ഗോട്ട് സം മോർ ഫ്രഷ് ഫിഷ് ഇൻ ആ നെക്സ്റ്റ് ഡോർ നെയ്ബേഴ്സ് നിക്കി ആൻഡ് ഗ്രെഗ് ഗ്രെഗ് ജസ്റ്റ് വെന്റ് ഫിഷിംഗ് ആൻഡ് കോട്ട് ദീസ് ടു ഫിഷസ് ആൻഡ് ഏത് മീനായിരുന്നു
Sea bream pidichondannu. It's all cut and clean. They've done it all. Thank you so much, guys. Thank you so much, Nikki and Greg. Abum, they're actually just the cook the lemon egg, and we had a knock and ta-da, more fish. Abhi ni mein kare again on the meal. So yes. Yeah, this one barbecue. Barbecue. Okay, barbecue on the meal. അപ്പൊ നമ്മുടെ കപ്പയും മീൻ കറിയും റെഡി ആയി. സോ വി ഗോ ടു ഈറ്റ് ഇറ്റ്. തണുക്കുന്നതിന് മുമ്പ് നമുക്ക് എളുപ്പം പോയി കഴിക്കാം. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മുടെ കപ്പയും മീൻ കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ പോണെ. ലുക്സ് റിയലി ഗുഡ്, നല്ല സ്വാദം. അപ്പൊ ഐ ഹോപ്പ് യു ഗായ്സ് എൻജോയ് ദിസ് വീഡിയോ. ഡു ട്രൈ ദിസ് റെസിപ്പി ഔട്ട്. ഈ മെത്തേഡ് ട്രൈ ചെയ്ത് നല്ല അടിപൊളി ഫുഡാണ്. എല്ലാവരും കഴിച്ചൊരു അഭിപ്രായം പറയണം. Thank you guys. Thank you. Appa ee video ishtapettengi do like, share and subscribe. Thank you. Bye. Bye. Take care.